ഒല്ലൂക്കര കോർപ്പറേഷൻ സോണിൽ 7 ഡിവിഷനുകളാണ് ഉള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഡിവിഷനിലും യുഡിഎഫിന് വിജയം സമ്മാനിച്ച ഈ മേഖല ഇത്തവണ ആരെ തുണയ്ക്കുമെന്ന കാത്തിരിപ്പിലാണ് വോട്ടർമാരും രാഷ്ട്രീയ കക്ഷികളും. മുക്കാട്ടുകര, നെട്ടിശ്ശേരി, ഒല്ലൂക്കര, മുല്ലക്കര, മണ്ണുത്തി, കൃഷ്ണാപുരം, കാളത്തോട് എന്നീ ഡിവിഷനുകളാണ് ഈ മേഖലയിൽ ഉൾപ്പെടുന്നത്. മുക്കാട്ടുകരയിൽ ജനതാദൾ അംഗമായ രേഖ സുരേന്ദ്രനാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. കൃഷ്ണാപുരത്ത് മുസ്ലിം ലീഗ് പ്രതിനിധിയായ ഡോക്ടർ എം ഉസ്മാൻ വിജയിച്ചു. കോൺഗ്രസ് പ്രതിനിധികളായ എം കെ വർഗീസ് നെട്ടിശ്ശേരി ഡിവിഷനെയും പി യു ഹംസ മുല്ലക്കര ഡിവിഷനെയും ജയശ്രീ ഭാസ്കർ മണ്ണുത്തി ഡിവിഷനെയും മുൻ മേയർ ഐ പി പോൾ കാളത്തോട് ഡിവിഷനെയും പ്രതിനിധീകരിക്കുന്നു. നെട്ടിശ്ശേരി, മുല്ലക്കര, കൃഷ്ണാപുരം, കാളത്തോട് എന്നീ ഡിവിഷനുകൾ ഇത്തവണ വനിതാ സംവരണ ഡിവിഷനുകളാണ്. ഒല്ലൂക്കര പട്ടികജാതി സംവരണ ഡിവിഷനാണ്. നിലവിൽ മണ്ണുത്തിയും മുക്കാട്ടുകരയും മാത്രമാണ് ജനറൽ ഡിവിഷനുകളായി ഉള്ളത്. അതിനാൽ തന്നെ നിലവിലുള്ള പുരുഷ കൗൺസിലർമാർ ഈ ഡിവിഷനുകൾക്കായി കടുത്ത മത്സരത്തിലായിരുന്നു. ദേശീയപാത വികസനം, കുടിവെള്ള പ്രശ്നം, മണ്ണെടുപ്പ്, പാടം നികത്തൽ, വെള്ളക്കെട്ട് എന്നിങ്ങനെയുള്ള പ്രാദേശിക വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാവുക. മണ്ണുത്തി ജംഗ്ഷൻ, വെറ്റിനറി സർവകലാശാല, കാർഷിക സർവകലാശാലയിലെ സുപ്രധാന ഭാഗങ്ങൾ, കാർഷിക മേഖല എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഇടമാണിത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് സമ്പൂർണ്ണാധിപത്യം സമ്മാനിച്ച മേഖലയാണെങ്കിലും എൽ ഡി എഫിന് ഏറെ വളക്കൂറുള്ള മണ്ണാണിത്. കൃഷ്ണാപുരം ഡിവിഷൻ എൽ ഡി എഫ് സി പി ഐക്ക് നൽകുന്ന പതിവ് ഇത്തവണയും തുടർന്നേക്കും. മുസ്ലിം ലീഗ്, ജനതാദൾ എന്നീ ഘടക കക്ഷികൾക്ക് സീറ്റ് നൽകുന്നത് സംബന്ധിച്ച ചർച്ചകളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചത്. യു ഡി എഫ് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് ജനതാദൾ അംഗവും മുതിർന്ന കൗൺസിലറുമായ എം എൽ റോസി സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാളത്തോട് ഡിവിഷനിൽ മത്സരിക്കാനുള്ള തീരുമാനം യു ഡി എഫിന് കടുത്ത തിരിച്ചടിയായി മാറിയിരുന്നു. എങ്കിലും ആ പരിക്ക് മറികടക്കാനുള്ള ശ്രമങ്ങൾ മുന്നണിയിൽ സജീവമായി തുടരുകയാണ്. ബി ജെ പി ഇതിനോടകം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച ഇടങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു.